അമ്മണി എന്ത് വൃത്തിയാടാ നീ കാണിച്ചത്? കണ്ടവർക്കൊക്കെ വന്നുകൂടാൻ ഇതൊരു സത്രമല്ല. കണ്ടവരോ? അവരിവിടെ നമ്മളെക്കാൾ സൗകര്യത്തിൽ കഴിഞ്ഞവരാ. അറിയാലോ, അന്ന് ചെയ്ത സഹായവും നിന്റെ രോഗത്തിനും പ്രസവത്തിനും ഈ കുടുംബത്തിനു വേണ്ടിയും എന്തൊക്കെ നന്ദി വേണം മനുഷ്യന്. അതിന്റെ അളവ് കൂടി പറ. കുടുംബത്തെ സഹായിച്ച പലരോടും ഞാൻ നന്ദി കാണിച്ചിട്ടുണ്ട്. പോരെ അമ്മണി, എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. അവരെ പെട്ടെന്ന് ദേവനെ കാണിക്കണ്ടെന്ന് കരുതിയ ഇവിടെ നിർത്താൻ ഉദ്ദേശിച്ചത്. ഇനി നീ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ കൂട്ടിക്കോളൂ. ഏതാ കുട്ടി നീ? ആരായി തുറന്നത് പറ. ചോദിച്ചു കേട്ടില്ലേ? മോഷിക്കാൻ വന്നതാണോ? നാക്കില്ലേ നിനക്ക്? അവള് സംസാരിക്കില്ല. നിങ്ങൾ ദേവന്റെ അമ്മയാ, ഇവള് അവന്റെ അനിയത്തി. ഓ, ഞാനറിയാതെ. സാരല്ല. മോനെ ഏതാ? ഞാൻ ദേവന്റെ കൂടെ ജോലി ചെയ്യുന്ന അടുത്ത ക്വാർട്ടേഴ്സിലാ. എഞ്ചിനീയർ ആളെ വിട്ട് വരുത്തിയതാ. അദ്ദേഹത്തെ കാണുന്നില്ല. ദേവൻ എപ്പോഴാ വരിക? ദേവൻ എന്താ പറയൂ, എവിടെ എന്റെ മോൻ? ശവമെടുക്കുന്ന ലത്തീഫിന്റെ ബന്ധുക്കൾ ഒഴിച്ച് ഫാക്ടറിയിൽ നിന്ന് കുറച്ചുപേരെ ഉണ്ടായിരുന്നല്ലോ. പോലീസ് കേസ് എന്തായി? ഒന്നും ആവില്ല. ഇതുപോലെ ഇവിടെ എത്രയോ നടന്നിരിക്കുന്നു. ഒന്ന് മാറിക്കേ. കരയണ്ട, ചേട്ടനൊന്നും പറ്റിയിട്ടില്ല. സാരമില്ല. മതി അമ്മ, ഇനി ഒന്നും ചോദിക്കണ്ട. പ്രസാദേ, ആരാ ഇവരെ വരുത്തിയത്? എഞ്ചിനീയർ വരുത്തിയതാ. എന്താ ഇവിടെ കൂടി നിൽക്കുന്നത്? ആശുപത്രിയല്ലേ ഇത്? പോണം. അഞ്ജു, എന്തിനാ അവനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തത്? മഹേഷിന്റെ അമ്മാവൻ തന്നെ കൊണ്ടുവന്ന കേസാ. കമ്മീഷണർ പറയുമ്പോ പിന്നെ എന്തായാലും കണ്ട റൗഡികളെ കടത്താനുള്ള സ്ഥലമല്ലത്. എളുപ്പം പറഞ്ഞേച്ചേക്ക്. അത് ഇപ്പൊ എങ്ങനെയാ? നീ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ? കുഴപ്പമില്ല, ഞാൻ വേഗം ഇങ്ങ് കൊണ്ടുവന്നു വിടാം. വാ വാമേ. എന്ത് പറ്റുള്ളൂ, പിന്നെ കാണാം. സാറ് ഭാഗ്യവാനാ. ഇവിടുത്തെ ഉദ്യോഗം കൊണ്ട് സാറിനുണ്ടായ നേട്ടം ഇതുവരെ ഫാക്ടറിയായി, ബിസിനസ്സായി, കൂടെ കളിക്കാൻ നേഴ്സുമാര് തൊട്ട് കോളേജ് കുമാരികൾ വരെ. വരൂ. അച്ഛനല്ലേ? സാബിന്റെ കൂടെ ബോംബെക്ക് പോയി. സാബ് തിരിച്ചെത്തുന്നതിന് മുമ്പ് ഫാക്ടറിയിൽ നിന്ന് പെട്ടെന്ന് കുറച്ച് സാധനങ്ങൾ രശ്മി കെമിക്കൽസിൽ എത്തിക്കണം. വിളിച്ചപ്പോഴേ തോന്നി ഇങ്ങനെ ഉള്ള കാര്യത്തിനുമായിരിക്കുമെന്ന്. ഉണ്ണിത്താൻ സാർ പറഞ്ഞ കാര്യം എന്തായി? ഞാൻ ഏറ്റതല്ലേ, ഫാബ്രിക്കേഷൻ കോൺട്രാക്ട് നിങ്ങൾക്ക് വരും. ശരി, എന്താ കൊണ്ടുപോകാൻ? ഫാക്ടറിയിലേക്കുള്ള സ്പെയർ പാർട്സ് എന്ന് പറഞ്ഞ് ഇമ്പോർട്ട് ചെയ്ത രശ്മിയിലേക്കുള്ള ചില മെഷീനറീസ്. ഒരു ലോഡ് ഉണ്ടാവും, രാത്രി വേണം കടത്താൻ. കോൺട്രാക്ടിന്റെ കാര്യം മറക്കരുത്. ഈടെ കാര്യം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കാണാറില്ല. ഇതും അങ്ങനെ ആയാൽ എന്റെ സ്വഭാവം മാറും. നിങ്ങൾ ഇന്ന് ഡിസ്ചാർജ് ചെയ്യാണ്. അറിയാം, റൗഡികളെ ഇവിടെ കിടത്തരുതെന്ന് ഇന്നലെ പറയുന്ന കേട്ടു. അതുകൊണ്ട് അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും രാത്രി നേഴ്സുമാരെ കൊണ്ടുപോയി വ്യഭിചരിക്കാൻ. ഡോക്ടർ നിങ്ങളുടെ സ്റ്റാഫിനോട് അന്വേഷിക്കൂ, വേറെന്തിനായിരുന്നു അയാൾ ഇവിടെ വന്നതെന്ന്. നായ്ക്കുട്ടി, മഹേഷിന്റെ കൂടെ നീ രാത്രി പുറത്തു പോയിരുന്നോ? ഡോക്ടർ, അദ്ദേഹം നിർബന്ധിക്കുമ്പോൾ അനുസരിക്കല്ലാതെ വേറെ എന്ത് ചെയ്യും ഡോക്ടർ? ഈ ജോലി പോയാൽ ഒരു കുടുംബം പട്ടിണിയാകും. മഹേഷില്ലേ? മോളിലുണ്ട്. സർവവും ഉപേക്ഷിച്ച് ആത്മാവിനെ രക്ഷിക്കണം എന്നാണ് ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്. ജോലി ഉപേക്ഷിച്ചും മകന്റെ ജീവൻ രക്ഷിക്കണം എന്നാണ് എന്റെ പക്ഷം. അമ്മയ്ക്ക് മനസ്സിലായോ? സമാധാനപരമായി തീരാൻ അതേ വഴിയുള്ളൂ, ഇല്ലെങ്കിൽ സംഘടന ഉണ്ടാകും. പേടിപ്പിക്കുകയാണോ നിങ്ങൾ? യുദ്ധകാലത്ത് ഒരു പട്ടാളക്കാരനെയാ ഞാൻ കല്യാണം കഴിച്ചത്. ഇഷ്ടപ്പെട്ടോണ്ട് തന്നെ തിരിച്ചു വന്ന് അദ്ദേഹം ഇവിടെ സമാധാനമായിട്ട് ഇരിക്കുമ്പോഴാ കൊല്ലപ്പെട്ടത്. അതായിരുന്നു യോഗം. പിതാവിന്റെ യോഗം പുത്രനുണ്ടാവാതിരിക്കാനാ ഞാൻ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അനുഭവിച്ചോളാം. അപ്പൊ വീണ്ടും ഒരു രക്തച്ചൊരിച്ചിലുണ്ടാവണം. എന്നോടാണോ? അതെ, നിങ്ങളോട് തന്നെയാ. മേലിൽ ഇക്കാര്യം പറഞ്ഞ് ഇവിടെ വരരുത്. ഇങ്ങോട്ട് പുറപ്പെട്ടപ്പോഴേ അച്ഛൻ പറഞ്ഞതാ അവനെ കാണണ്ടാണ്. അറിയാത്ത പിള്ള ചൊറിയുമ്പോഴറിയും. അച്ഛൻ ഇങ്ങോട്ടാ. ആ കുട്ടി ഒന്ന് കാണണം. വേണ്ട, നിങ്ങൾ അങ്ങോട്ട് പോയി വല്ല ഭക്ഷണത്തിനും പറഞ്ഞ്. ഇല്ലടാ, വളരെ കാലത്തിന് ശേഷം ഞാനിന്ന് കുടിച്ചിട്ടില്ല. പ്രസാദിന്റെ അച്ഛനാണ്. അങ്ങനെ പറഞ്ഞാൽ അറിയില്ല. ഞാൻ ഉറുമ്പ് നാണു. നീ ഉടുമ്പാണെങ്കിൽ ഞാൻ നീരാളിയാണെന്ന് ഓർത്തു. എന്റെ പിടിയിൽ നിന്ന് നിങ്ങൾ ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. സാർ, ഇയാൾ ഇവിടുത്തെ യൂണിയൻ നേതാവാണെന്നുള്ള അറിയാമല്ലോ. വേണ്ടാതെ കള്ളക്കേസുണ്ടാക്കിയാൽ ഫലം അനുഭവിക്കേണ്ടി വരും. എടോ കുട്ടിയാലി, താനീ റൗഡികളെയും കൂട്ടിക്കൊണ്ട് വന്നത് എന്നെ ഭീഷണിപ്പെടുത്താനാണോ? ഇറങ്ങി പോട വെളിയിൽ. മനസ്സിലായില്ലേ? മോൻ എനിക്കിഷ്ടായി. ഈ പ്രായത്തിൽ ഞാനും കുറെ തല്ലിയിട്ടുണ്ട്, കൊണ്ടിട്ടുമുണ്ട്. ആണുങ്ങൾക്ക് ചേർന്നതാണ്. പക്ഷേ ഞാൻ ഫണ്ടി കമ്പനിയിലെ പണി പോയപ്പോ പഴച്ചു. ജീവിക്കാൻ പലതും ചെയ്യേണ്ടി വന്നു. ഇവിടത്തെ യോഗ്യന്മാരാ എന്നെ കെടുത്തത്. അവർക്ക് വേണ്ടി കളവ് മുതൽ കൊല്ലിലും കൊലയ്ക്കും വരെ എനിക്ക് കൂട്ടു നിൽക്കേണ്ടി വന്നു. ജയിലിൽ കിടക്കേണ്ടി വന്നു. എന്നാൽ ക്യാപ്റ്റൻ സാറിന്റെ കാര്യത്തിൽ ഞാൻ തെറ്റുകാരനല്ല. അതെല്ലാം കഴിഞ്ഞില്ലേ? തെറ്റിയവർക്ക് ദൈവം കൊടുക്കും. ഞങ്ങൾക്ക് ആരോടും വിരോധമില്ല. മോനെ വന്ന് കാണണമെന്നും ഇത് നേരിട്ട് പറയണമെന്നും ഉണ്ടായിരുന്നു. ഇനി ഞാൻ വരട്ടെ. അഞ്ചു ഇന്നലെ വീട്ടിൽ വന്നിരുന്നു അല്ലേ? സെർവന്റ് പറഞ്ഞു. എന്താ കാര്യം? ഉണ്ടായിരുന്നു. നൗ ഇറ്റ്സ് ഓൾ ഓവർ. എന്താ? महेश पोक्कोളൂ. What's wrong with you? എന്നെ കാണാൻ ഇനി ഇങ്ങോട്ട് വരരുത്. രാത്രി നഴ്സുമാരെ തേടി ആശുപത്രിയിലേക്ക്. അഞ്ജു പ്ലീസ് ഷൗട്ട് ചെയ്യണ്ട. നല്ല സ്നേഹിതരായിരുന്നല്ലോ നമ്മൾ. ആ ഫ്രണ്ട്ഷിപ്പ് ഇവിടെ അവസാനിപ്പിക്കാം. നല്ല നിലയിൽ തന്നെ. Forever. Please go. Okay. എന്ത് കാരണം കൊണ്ടായാലും അമ്മ പറഞ്ഞത് ശരിയാണെന്ന് ബോധ്യമായല്ലോ. നിനക്കൊഴിച്ച് ഈ ക്യാമ്പസിൽ പലർക്കും അറിയാമായിരുന്നു റാസ്കലിനെ ആസ് എ ചീപ്പ് മോണൈസർ. അല്ലാതെങ്ങനെ? കഴുകന്റെ കുഞ്ഞു കുരുവിയാവില്ലല്ലോ. ലത്തീഫിന്റെ ഒരു പാവപ്പെട്ട കുടുംബമാണ് സർ. അതുകൊണ്ടെന്താ? മരിച്ച ആളിനോട് നമുക്ക് സിമ്പതിയുണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞ തരത്തിലൊന്നും കൊടുക്കാനൊക്കില്ല. നമ്മളിവിടെ ഒരു ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലല്ലോ റൺ ചെയ്യുന്നത്. കമ്പനി നിയമപ്രകാരം തന്നെ കൊടുക്കാലോ സർ. നിയമമൊന്നും എന്നെ പഠിപ്പിക്കണ്ട. ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടി ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടുന്നുണ്ട്. സ്റ്റോപ്പ് ദാറ്റ്. അതുപോലെ മിസ്റ്റർ നായർ, ആ ദേവനെതിരായി ചില യൂണിയൻ ലീഡേഴ്സ് എനിക്ക് പരാതി തന്നിട്ടുണ്ട്. അയാളെ ഇനി ഇവിടെ വെച്ചുകൊണ്ടിരിക്കാൻ ഒക്കില്ല. നിങ്ങൾ ഇന്ന് തന്നെ അയാൾക്ക് ടെർമിനേഷൻ നോട്ടീസ് കൊടുക്കണം. ദേവനെ സാബാണ് ഇവിടെ അപ്പോയിന്റ് ചെയ്തത്. അദ്ദേഹം സ്ഥലത്തില്ലാത്തപ്പോ അതൊക്കെ ഞാൻ ആയിക്കോളാം. നിങ്ങൾ പറഞ്ഞ കാര്യം